നമസ്കാരം. മഗധയിലെ രാജാവായി ദീർഘകാലം വാണ ബിംബിസാരനെ മകനായ അജാതശത്രു അയാളുടെ അധികാര കൊതി മൂലം പിടിച്ച് തടവിലിടുകയാണ്. തടവിലിട്ടു എന്ന് മാത്രമല്ല, തടവിൽ കിടന്ന പിതാവിനെ മുറിപ്പെടുത്തുകയും പട്ടിണിക്കിടുകയും കൂടി ചെയ്തു മകനായ അജാതശത്രു. ഒരിക്കൽ അജാതശത്രുവിൻ്റെ കുഞ്ഞിനെ അയാൾ മടിയിൽ വെച്ച് കളിപ്പിക്കുമ്പോൾ അമ്മ മഹാറാണി ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അജാതശത്രു തൻ്റെ മകനെ ചൂണ്ടിക്കാണിച്ച് അമ്മയോട് പറയുന്നു, ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നതുപോലെ മറ്റാരും സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിച്ചെന്ന് വരില്ല. അവസരം പാഴാക്കാതെ അമ്മ മഹാറാണി മകനോട് പറയുന്നു, നിന്റെ അച്ഛനും ഇതുപോലെ തന്നെ നിന്നെ ഏറെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം നിന്നോട് ഉള്ള സ്നേഹം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ ഏറെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി എണ്ണി ഓരോന്നായി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അജാതശത്രുവിൻ്റെ മനസ്സ് മാറുന്നു. അദ്ദേഹം ഉടനെ തന്നെ ദൂതനെ അയക്കുകയാണ് തടങ്കൽ പാളയത്തിലേക്ക് അച്ഛനെ കൂട്ടിക്കൊണ്ടു വരുവാൻ വേണ്ടി. പക്ഷേ ദൂതൻ അവിടെ എത്തുമ്പോഴേക്കും ആ പാവം പിതാവ് മരണമടഞ്ഞിരുന്നു. ഈ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മുഗൾ രാജാവായ ഷാജഹാൻ്റെ കഥയും ഓർമ്മ വരുന്നില്ലേ? പുത്രനായ ഔറംഗസീബ് ഷാജഹാനെ ദീർഘനാൾ തടവിലിടുകയായിരുന്നു ചെയ്തത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ ചരിത്രത്തിൽ എവിടെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതൊക്കെ കോണുകളിലെയോ നടന്ന കാര്യം മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. ഇത്തരം ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ ഇടയിലും സംഭവിക്കുന്നതായി നാം പത്രദ്വാര പലപ്പോഴും അറിയാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അജാതശത്രുവിൻ്റെ പുതിയ പതിപ്പുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കണം. മാതാപിതാക്കന്മാരെ സന്തോഷത്തോടെ പരിചരിക്കുന്ന പാവനമായ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അത് നിലനിൽക്കുക തന്നെ വേണം. ഇന്നത്തെ പച്ചപ്ലാവില നാളെ പഴുക്കുമെന്ന ശാശ്വത സത്യം നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. ജീവിതകാലം അത്രയും മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് അവരുടെ സമ്പാദ്യം മുഴുവൻ മക്കൾക്ക് വേണ്ടി വീതിച്ചും കൊടുത്തു കഴിഞ്ഞ് തനിയെ നിൽക്കാൻ പ്രാപ്തിയില്ലാതാകുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കളയാതെ അവർക്ക് തുണയേകുക എന്ന പാവനമായ ഒരു കർമ്മം ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നത് തന്നെ നമ്മുടെ ഭാഗ്യമായി കരുതണം. പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ്റെ വിളക്ക് കൂരിരുളിൽ അണയ്ക്കപ്പെടും എന്ന ബൈബിൾ സുഭാഷിതങ്ങളിലെ വാക്യം നാം ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്.